പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ബഡ്ജറ്റാണ് ഇപ്പോൾ അവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ബഡ്ജറ്റിൻ്റെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രിമാരുടെ ഒരു പ്രീ ബഡ്ജറ്റ് മീറ്റിംഗ് ചേർന്നിരുന്നു. പ്രധാനമായിട്ടും നമ്മൾ ആവശ്യപ്പെട്ടത് കേരളത്തിനൊരു 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ്, സാമ്പത്തിക പാക്കേജ് നമ്മൾ ചോദിച്ചിരുന്നു. അത് ആകാശത്തുനിന്നൊരു തുക അങ്ങ് നിശ്ചയിച്ചതല്ല, കേരളത്തിന് അർഹമായ തുക വലിയ തോതിൽ കിട്ടാനുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ 5 വർഷക്കാലത്തെ ശരാശരി 1 വർഷത്തെ ചെലവ് 120,000 കോടി രൂപയാണ്. 2ാം പിണറായി സർക്കാർ വന്നു, എത്ര ബുദ്ധിമുട്ട് വന്നു എന്നുള്ളത് ഞങ്ങൾക്കറിയാം. വിഹിതം കുറച്ചു, ജി എസ് ടി കോമ്പൻസേഷൻ കിട്ടിക്കൊണ്ടിരുന്നത് നിർത്തി, RD ഗ്രാൻറ് നിർത്തിക്കൊണ്ടിരുന്നത് നിർത്തി. കിഫ്ബിയുടെ പേരിൽ 2021-22 മുമ്പ് എടുത്ത കടം മൊത്തം മുൻകാല പ്രാബല്യത്തോട് വെട്ടിക്കുറച്ചു. 12,500 കോടി രൂപയാണ് കിഫ്ബിയുടെ പേരിലും പെൻഷൻ കമ്പനിയുടെ പേരിലും എടുത്തതിൻ്റെ പേര് ഇപ്പോൾ 1 വർഷം വെട്ടിക്കുറയ്ക്കുന്നത്. 120,000 കോടിയായിരുന്നു 1ാം പിണറായി സർക്കാരിൻ്റെ 5 വർഷം ചെലവാക്കിയെങ്കിൽ ഞങ്ങൾ ഈ സർക്കാർ 160,000 കോടി രൂപ വർഷം ശരാശരി ചെലവാക്കുന്നുണ്ട്.